ഉണക്കാൻ വെക്കുമ്പോ ഒരു ബ്ലാക്ക് സാധനം അതുപോലെ ഉണ്ട് പന്നെ കാണാൻ. ഗൈസ് ഇത് ഞാൻ വാങ്ങി കൊടുത്തോ. സോറി ഇത് ഞാൻ വാങ്ങി തന്നാലേ. ഇത് ഹൈ ക്വാളിറ്റിയാ ഗൈസ്, ഇത് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. ഇറാന് പേർഷ്യ ആ റീജിയനിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം മെറ്റീരിയൽ. ഞാൻ ചെറിയൊരു ഡിസ്കൗണ്ട് കിട്ടിയപ്പോ ഒരു 10,000 രൂപയുള്ള ഡ്രസ് ആയിരുന്നു, അതിലൊരു 500 രൂപ ഡിസ്കൗണ്ട് തന്നു. അപ്പൊ 9,500 ഞാൻ വാങ്ങി കൊടുത്തു. ഓക്കെ, ഞാനും ഹിബിയൊക്കെ നമ്മള് വേറെ വേറെ ഗൈസ്, ബിക്കോസ് എന്റെ ലെവലിലൊത്ത് ഹിബക്ക് വരാൻ പറ്റുന്നില്ല, പിന്നെ ഹിബയുടെ ലോ ലെവലിനനുസരിച്ച് എനിക്ക് ലെവലിൽ താവാനും പറ്റുന്നില്ല. അതിനോട് ഞാൻ പറഞ്ഞു ഹിബനോട് ഒറ്റയ്ക്ക് ചെയ്തോ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും എന്താ ഹിബ എന്നത്തെ പരിപാടി പറയൂ. നമുക്കിന്ന് നല്ല ഒരു സായാഹ്നമാണ്, ഇന്ന് നല്ല വെയില് മഴ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് പുറത്ത് പോയി നോക്കിയാലോ. ആ ഓക്കെ ഗൈസ്, അപ്പൊ ഇന്ന് എന്തായാലും ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. റെയിൻകോട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആണ്. കോഴിക്കോടിൽ സത്യം പറഞ്ഞാൽ കുറവൊന്നുമില്ല മഴ, ബാക്കിയുള്ള തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ നല്ല മഴയാണ്. അത്യാവശ്യം വെള്ളമൊക്കെ പൊന്തിക്കിന്, അപ്പൊ കുറച്ച് സീനാന്ന് എനിക്ക് തോന്നുന്നു. All this money that I ever had, I put that shit on my tab. Right. 12 o'clock and I'm fucked up. Oh damn, I'm so... അപ്പൊ അന്ന് നമ്മള് ബംഗുവിന്റെ പരം മാളിൽ വന്ന് പല പരിപാടികൾ എടുത്തപ്പോ ഹിബനെ കൂട്ടിയില്ല. അപ്പൊ ഹിബ നമ്മളോട് പിണങ്ങിയിരുന്നു. അപ്പൊ ഇന്ന് ഹിബനെയും കൂട്ടി വന്നിരിക്കുന്നു അല്ലേ ഹിബ? എന്റർ റിമോട്ട് കാറൊക്കെ വെട്ടി കളിക്കുന്നുണ്ട്. ഇവിടെ പല സാധനങ്ങളുണ്ട്, ഗെയിം കളിക്കുന്ന സാധനങ്ങൾ അല്ലേ. ഇത് വാങ്ങിയാലോ ഹിബ, എന്താ അഭിപ്രായം? ഇവിടെ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഷോപ്പ് നൈസ് ഷോപ്പ് അല്ലേ. എന്തത്? അടുത്തതായിട്ട് സാഹസികൻ ഫസി മുഹമ്മദാണ്. എടാ രണ്ട് കാല, അതിന്റെ രണ്ട് തലമ വെക്കുക. ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഇന്ന പറഞ്ഞെന്താ കാര്യം? ഇവിടെ കുറെ സാധനങ്ങൾ, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ടേ പോകണോ? ഇവ ബുദ്ധിപരമായിട്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സാധനം ഉണ്ടോ നോക്കൂ. ഇത് നോക്ക്, നല്ല രസമല്ലേ ഈ ബുക്ക് കാണാന്. ചെറിയ കുട്ടികൾക്ക് പറ്റിയ കുറെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ അവിടെ. ആഹാ, പോളി പോളി അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് എടുത്ത സാധനം നോക്ക്, എന്താ സാധനം? മീൻ പിടിക്കുന്ന എന്തോ ഒരു സംഭവമാണ്. ഇതാണ് ഇപ്പൊ ഇവൾക്ക് പറ്റിയത്. അതെ ഗൈസ്, ഇപ്പോഴാണ് ഈ ഫുള്ള് വെള്ളൊക്കെ മഴയൊക്കെ പെയ്ത് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഹിബക്കാണെങ്കിൽ ഫിഷിംഗ് ചെയ്തേ പറ്റൂ അല്ലേ ഹിബ? ഹിബ ഒരു ഫിഷിംഗ് ഫ്രീക്കാണ് അല്ലേ. അതിനുവേണ്ടി നമ്മള് പ്ലാസ്റ്റിക് മീൻ ഇറക്കി കൊടുക്കാണ് ഹിബക്ക്. സന്തോഷായില്ലേ? ഓക്കെ ഗൈസ്, ഹിബക്ക് ഗോൾഡ് അങ്ങനത്തെ ഒന്നും വേണ്ട, മീനൊക്കെ മതി അല്ലേ. ഇല്ലാക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ അടിപൊളി ഗൈസ്, ഇനി നമ്മളെന്നും മീൻ പിടിച്ച് കളിക്കാൻ പോവാല്ലേ ഹിബ. ഇവർക്കൊന്ന് വൈബിന് വേണ്ടി മീനൊക്കെ പിടിക്കാം. പുറത്തൊക്കെ പോയി മീൻ പിടിക്കാൻ ഭയങ്കര ടാസ്ക്. വെയിലൊക്കെ കൊള്ളണം. വീട്ടിനുള്ളിൽ എ സി ഒക്കെ മീൻ പിടിക്കാൻ പറ്റും. അതും വിവിധ തരം കളറുള്ള മീനുകൾ, ഓറഞ്ച്, പിങ്ക്, മഞ്ഞ, പച്ച, നീല, എല്ലാ കളറും ഉണ്ട്. ഈ ഒരു കോട്ടയാണ്, ഇത് ഭയങ്കര ഭംഗി കാണാൻ. പക്ഷെ ഫസ്റ്റ് അത് വാങ്ങി തരുന്നില്ല. പോളി സാധനം ഇത് എന്താ ഇവ കാണിച്ചു കൊടുക്ക്. എന്തത്? സൗണ്ട് ഡ്രമ്മടിക്കുന്ന സൗണ്ട്. ഇപ്പോഴടിച്ചോ എന്തൊക്കെ സാധനങ്ങളാണ്. തോക്ക് പൊട്ടിച്ചിട്ട് ഉണ്ട പൊട്ടിച്ചിട്ട് സമ്മാനം വാങ്ങി തരുന്നാണ് പറഞ്ഞത്. AK-47 അനിയനെ, ഏട്ടനെ, ഏട്ടന്റെ ഏട്ടനെ എല്ലാരും ഉണ്ട്. എന്നിലെ വേട്ടക്കാരനെ ഉണർന്നു. പണ്ട് ഞാൻ മറ്റേ ഡെറാഡൂണിലായിരുന്നപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു മെഷീൻ ഞാൻ ഉപയോഗിച്ചോണ്ടിരുന്നത്. ആ മറ്റേ പാട്ടില്ലേ, വൺസ് അപ്പോൺ എ ടൈം ദേർ ലിവ്ഡ് എ ഗോസ്റ്റ്, അത് ഞാനായിരുന്നു. പിന്നെ മറ്റൊരു ഗോസ്റ്റ് കല്യാൺകടിനിയിലാണ് ക്യാമറ എടുക്കുന്നത്. യെസ്, അപ്പൊ എന്തായാലും ഗൈസ് ഞാൻ വെഡ്ഡി അടിച്ചിടാൻ പോവാ. 7 ചാൻസ് ഉണ്ട്, അതിൽ 6 എണ്ണം കൊണ്ടാൽ പിന്നെ ഞാനതിനെ കൊണ്ട് 7 എണ്ണം കൊള്ളുന്നു ഹിബക്ക് അറിയാം. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യാം ഗൈസ്. എന്നിലെ വേട്ടക്കാരൻ ഉണർന്നു.
എല്ലാരും പ്രോത്സാഹിപ്പിക്കും. സഹോദരേ ഇവിടെ ഫസ്റ്റ് ഇവിടെ തുടങ്ങുകയാണ്. അതെ തള്ളൽ നിർത്തി വെടിയെക്കണോ? മാതി മാതി അവിടെ നിക്കണോ? വളരെ നേരായി തുടങ്ങി. ഗൈസ് പണ്ട് എൻ സി സി ഞാൻ യൂസ് ചെയ്ത AK-47 ആയിരുന്നു, ഞാൻ മറന്നുപോയി. AK-47 ഇല്ലാതാണ് ഞാൻ ഇന്ന ഇലക്ട്രിക് മെയിൻ പ്രശ്നം. പിന്നുള്ളത് ഇത് തീരെ വെയിറ്റ് ഇല്ല, അതിനെ അത് ഉപയോഗിക്കുന്നില്ല. ഇതാണ് ഇതിന്റെ ഒറിജിനൽ ഷോട്ട്. നമുക്ക് ഏതായാലും ശരിക്കും വെടിയൊക്കാനൊന്നും പറ്റൂല, അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ വെടി വരും. അപ്പൊ ഇനി അടുത്തത് ഹിബയുടെ ഉന്ന നമ്മള് നോക്കാൻ പോവുകയാണ്. ലോഡ് ചെയ്ത് ഇതിലും പൊന്തുന്നുണ്ടോ? തോൾ ഇതെന്താണ്? ഇതെന്താ ഇവിടെ വെക്ക് ഇവിടെ. ഗൈസ് അപ്പൊ അടുത്ത് പൊട്ടിക്കാൻ പോകുന്നുണ്ട്. കമോൺ ഞെക്കണോ? വെറുതെ വെച്ചിട്ടില്ല, ഞെക്കണോ? പൊട്ടി ഓറഞ്ച് പൊട്ടിയില്ലേ? നിനക്കും അറിയാം അല്ലേ? നിങ്ങൾ അഭിനവ് ബിന്ദ്രനെ അറിയോ? മിന്ദ്ര.com അല്ലേ? അതല്ല, അടിച്ചോ അടിച്ചോ. ആ കൊടുത്തെ. ആ ഗൈസ് അപ്പൊ ഞാൻ ഹിബന കുറച്ചു നേരത്തേക്ക് ഇവിടെ നിർത്താണ്. ഒരു 10 മിനിറ്റ് ഇവിടെ ഉണ്ടാവില്ലേ? ആ ഓ, എന്നാ ഞാനൊന്ന് പുറത്തേക്ക് ഒന്ന് ചുറ്റി വരാം. ഓക്കെ ആ ആ പോയിക്കോ പോയിക്കോ. ഗൈസ് ഞാനൊന്ന് പുറത്തേക്ക് പോയി ഫുഡൊക്കെ കഴിച്ചു തരാം. ഇവ ഒരു 10 മിനിറ്റ് ഇവിടെ ഉണ്ടാവും. ഞാൻ ഐസായിട്ട് ഒരു പോസ്റ്റ് കൊടുത്തതാ. As we've seen, the dinosaurs are all blood samples that extract the dinosaur gene. Don't use their rights. Oh, ഇനിയിപ്പോ ബോഡി മസാജിനെ അടുക്കാണ്. ഇതൊന്നും വാങ്ങി വീട്ടിൽ വെക്കണേനെ കൊണ്ട് നല്ല ഉപകാരപ്പെടുന്നെങ്കിൽ. ഹിബ നൈസായിട്ട് അവിടെ നിന്ന് ഒരു ഡ്രസ്സൊക്കെ വാങ്ങിട്ടോ. ഞാൻ മസാജിന് കിടന്നപ്പോ പോയി ഷോപ്പ് ചെയ്തു. അപ്പൊ ഒരു 5 മിനിറ്റ് കിട്ടിയാ മതി ഇന്നെ മുടിക്ക്. രാവിലത്തെ ക്ലൈമറ്റ് അതുപോലെ തന്നെ. ഇതാ മഴ, ഞങ്ങള് രണ്ടാളും റെയിൻകോട്ട് ഇട്ടിരിക്കണേ. അപ്പൊ ബെങ്കോട്ടേക്ക് വരുന്നുണ്ട്. ബെങ്കോട്ടേക്ക് പറഞ്ഞൊരു ഇതെന്താ സാധനം എന്നുള്ള അല്ലേ? ബെങ്കോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ആ ടെക്ക് സാധനം ക്യാമറമാൻ ഒന്ന് വാങ്ങി കൊടുത്ത് കുപ്പായി കിട്ടില്ലേ? പൊളിക്ക് പൊളിക്ക് ഇതെന്ത സ്കീം എങ്ങനെയാ? എനിക്കൊന്നും മനസ്സിലാവില്ലേ. അതപ്പൊ കിട്ടൂലേ? നല്ല മീൻ പിടുത്തോ. വൈബ് സാധനം ഉണ്ട്, ഇത് കളിക്കാൻ വേറെ ലെവൽ സാധനം. നല്ല രസമുണ്ട് ഇത് കളിച്ചോണ്ടിരിക്കാനെ. എനിക്കിഷ്ടേ. അപ്പൊ ഇനി മാരക കളിയല്ലേ വരാൻ പോണം. ഞാനും ബെങ്കും തമ്മിലുള്ള കളിയാട്ടോ. ഹിബ നോക്കിക്കോ, ഞാൻ നോക്കി പർപ്പിൾ. അതെ ഗൈസ് അപ്പൊ തുടങ്ങാണ്. ഓക്കെ
അങ്കു കുറെ കിട്ടിയണല്ല. രണ്ട് മൂന്ന് നാല് അഞ്ച്. അപ്പൊ നമ്മളെ മീൻ പിടിച്ച് ഞാൻ മൂന്നെണ്ണം, ഞാൻ ഏഴെണ്ണം പിടിച്ച്. ബംഗോ ഫുള്ള് പിടിച്ച്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത്. ഓ ഗൈസ്, ഏഴ് ഒമ്പത്. അപ്പൊ ബംഗ് കഴിച്ചു. അപ്പൊ ബംഗു കേട്ടോ മീൻ പിടുത്തക്കാരൻ പോലെ തന്നെ. ഗൈസ്, അപ്പൊ നമ്മള് ഹിബദ ഇവിടെ സ്റ്റാർട്ട് ചെയ്യ്. സ്റ്റാർട്ട് ഹിബ ഒറ്റ കേട്ടോ കളിക്കുന്നത്. നമുക്ക് ക്യാമറ അവിടെ വെച്ച് പോവാ, അതായിരിക്കും നല്ലത്. ഓളെന്താച്ച് ചെയ്തോളൂ, ഒരു രണ്ടു മണിക്കൂറേലും എടുക്കും കിട്ടണമെങ്കിൽ. എന്തോ ഇനിയിപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് കൈകൊണ്ട് എടുക്കാതെ തുടങ്ങിയില്ലേ നൈസായിട്ട്. നല്ല ബുദ്ധിയുള്ള ഗെയിം ആട്ടോ, കുറച്ച് ക്ഷമ ഒക്കെ പഠിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ഫോക്കസിംഗ് മൈൻഡ് ഒക്കെ കൂടുന്നുണ്ട്. അതെ ഗൈസ്, അപ്പൊ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാം. നമ്മള് മറ്റേ വീഡിയോ.